പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിൽ കൂടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ വക്താവായി നിൽപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 19-ാമത്തെ രാത്രി, ഒപ്പം നമ്മുടെ കാത്തിരിപ്പ് യോഗത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാനും കൂടി വന്ന സമയം മുതൽ ഈ സമയം വരെയും തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ശക്തമേറെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ കേട്ട അനുഗ്രഹീതമായ ദൈവവചന ചിന്തകളുടെ മുമ്പിൽ ധൈര്യം പ്രാപിക്കുവാനും നാം ആരാണെന്നുള്ള ആ വലിയ തിരിച്ചറിവ് ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കുവാനും ദൈവം അനുവദിച്ചിരിക്കുന്ന പ്രത്യേക അവസരങ്ങൾ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളെ ദൈവം പൂർവാധികം ശക്തീകരിക്കുന്നു. നൂറുകണക്കിന് ദൈവമക്കൾ പൗർഷന് വേണ്ടി ഉപവസിക്കുന്നു. ഒപ്പം തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾക്ക് വേണ്ടി കൊതിക്കുന്ന നിരവധി ആളുകൾ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അത്ഭുതങ്ങളുടെ വാർത്തകൾ കേൾക്കുന്നു. എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വൈദ്യശാസ്ത്രത്തിൻ്റെ വിധികളെപ്പോലും ദൈവം തിരുത്തിക്കുറിച്ചുകൊണ്ട് അസാധാരണമായ അത്ഭുതങ്ങൾ പ്രാർത്ഥനകളുടെ മറുപടികളായി വെളിപ്പെടുത്തുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരു പ്രിയപ്പെട്ട കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം, ഉയരത്തിലേക്ക് ഒരു സാധനം എടുക്കാനായിട്ട് കയറുകയും അവിടെ നിന്ന് താഴെ വീഴുകയും അങ്ങനെ രണ്ട് കാലും ഫ്രാക്ചറാകുകയും അതുമായിട്ട് ഹോസ്പിറ്റലിൽ കടന്നു ചെന്നപ്പം ഓപ്പറേഷൻ അല്ലാതെ വേറെ വഴിയില്ല, പ്രത്യേക ചില സാഹചര്യങ്ങളുള്ള ബന്ധത്തിൽ ഓപ്പറേഷൻ ഡിലേ ആകുകയും പൗർഷനിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഇവിടെയുള്ള പ്രിയപ്പെട്ടവർ വളരെ ആത്മാർത്ഥമായി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ മറുപടി എന്ന വണ്ണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഡോക്ടർമാർ പറഞ്ഞു ഒരോപ്പറേഷൻ്റെ ആവശ്യം ഇല്ല, ആ നിലകളിൽ അസ്ഥി ജോയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം പ്രവർത്തിക്കുന്ന വലിയ പ്രവൃത്തികൾ, ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനാ വിഷയം ഇവിടെ ഓർപ്പിക്കുവാനിടയായിത്തീർന്നു. പ്രാർത്ഥിക്കുവാൻ പൊതുസഭയോട് മഹാസഭയോട് ആവശ്യപ്പെട്ട ഒരു പ്രാർത്ഥനാ വിഷയമായതുകൊണ്ട് തന്നെ ഞാൻ ഓർപ്പിക്കുക. നമ്മളോടൊപ്പം നിരന്തരമായി കീബോർഡ് വായിക്കുന്ന പ്രിയപ്പെട്ട സാംസൺ, സാംസൻ്റെ പിതാവ് കഴിഞ്ഞ ചില നാളുകളായിട്ട് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന വിവരം, അതോർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മണിക്കൂറുകളിൽ, താൻ ശാരീരികമായി വല്ലാത്ത ഒരു അസ്വസ്ഥത, പ്രത്യേകിച്ചും പ്രമേഹമൊക്കെ കഠിനമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രത്യേകമായ ചില ചികിത്സകൾക്ക് വിധേയപ്പെടുന്നു. സഭ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുക. നമുക്കറിയാം സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ദീനക്കാരൻ വളരെ ഫലിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നെങ്കിൽ, പരിപൂർണമായൊരു വിടുതൽ പ്രിയപ്പെട്ട കർത്തൃദാസനിൽ ദൈവം ചെയ്യുവാൻ ഈ രാത്രി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ട്. പിതാവേ, അങ്ങയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വേല വിശ്വസ്തതയോടെ ചെയ്ത് അങ്ങയുടെ ദാസനെ ഓർക്കണം. ഈ പ്രായാധിക്കുള്ള സമയത്ത് ശാരീരികമായി കഷ്ടപ്പെടുവാനിടയാകാത്ത തലത്തിൽ ഒരു വലിയ വിടുതൽ ഈ രാത്രി തൻ്റെ മേൽ ദൈവം പകരുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിച്ചേ മതിയാവും. ഒപ്പം ഈ രാത്രിയിൽ ദൈവവചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കുന്ന സകല ദൈവമക്കളെയും ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും സഹായിക്കണം. വചനത്തിൻ്റെ പൊരുള് അങ്ങയുടെ ആത്മാവ് തന്നെ തിരിച്ചു നൽകണം. വലിയ ദൈവസ്ഥാനത്തെ അനുഭവിക്കട്ടെ. കൃപയുടെ കരത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നാം ദൈവസ്നേഹം തുടരുമ്പോൾ ഈ രാത്രിയിലെ വേദാവിചിന്തനത്തിനായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ താൽപ്പര്യപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദൗത്യങ്ങളെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 13 മുതലുള്ള അധ്യായങ്ങളുടെ പ്രത്യേകത ക്രൂശീകരണവും അനന്തര സംഭവങ്ങളുമാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് യേശു വിടവാങ്ങൽ സന്ദേശമായിട്ട് പോകുവാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അവരെ ധൈര്യപ്പെടുത്തുവാൻ ഓർപ്പിക്കുന്ന പ്രത്യേകമായ ചില വിഷയങ്ങൾ. ആ പ്രത്യേക സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് 14-ാം അധ്യായത്തിൽ അവരെ ഓർപ്പിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കി അതേ ഇട്ട് നിങ്ങളെ ചേർക്കാനായിട്ട് വരും. 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുകയാ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്, അതും എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല. ഇപ്പം പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നിങ്ങൾ അനാഥരല്ല, നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുന്ന എ കമ്പാനിയൻ, നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുന്ന സഹയാത്രികൻ, നിങ്ങളോടൊപ്പം സഹയാത്രികനായി തുടരുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ രണ്ട് ദൗത്യങ്ങളാണ് ഈ 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ സഭയെ ഓർപ്പിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യം വളരെ കൃത്യമായ വാക്യമാണെങ്കിലും മറ്റൊരു ഭാഷാന്തരം ഒരല്പം കൂടെ ആ ഭാഗം മനസ്സിലാക്കുവാൻ സഹായകരമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഓർപ്പിക്കുക. അപ്പോൾ 24, എന്നാൽ പിതാവ് എനിക്ക് പകരം ആശ്വാസകനെ അഥവാ പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ അവൻ നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുകയും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവ് പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങളെക്കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം, ടീച്ച് യു ഓൾ തിങ്സ്, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, റിമൈൻഡ് യു ഓഫ് എവരിത്തിങ്, ദൈവത്തിൻ്റെ സ്തോത്രം, എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവ് രണ്ട് ദൗത്യങ്ങൾ ചെയ്യുക പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ. ഒന്ന്, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. രണ്ട്, എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കും. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്? എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ സ്തോത്രം. വാട്ട് ഹി വിൽ ടീച്ച് യു, എന്താ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്? ഓൾ തിങ്സ്, എല്ലാ കാര്യങ്ങളും, എനിത്തിങ്, ദൈവത്തിന് സ്തോത്രം. എന്തും, ഏത് കാര്യത്തും, ഏത് കാര്യത്തും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക, പ്രത്യേകിച്ചും വ്യത്യസ്ത പ്രായങ്ങളിലുള്ള ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, എന്തും നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്തതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതും സാധിക്കാത്തതുമായ ഏത് കാര്യവും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. എത്രയോ അനുഭവങ്ങൾ, ഭാഷ അറിയാത്തവരെ പരിശുദ്ധാത്മാവ് ഭാഷ പഠിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലെ ഇന്ത്യയിലൊക്കെ ബൈബിൾ കോളേജുകളിൽ പഠിച്ചിട്ടുള്ള അനേക വേദ വിദ്യാർത്ഥികൾ, മലയാളം മീഡിയം സ്കൂളുകളിലൊക്കെ പഠിച്ചതിനനന്തരമായിട്ട് അവർ പഠിക്കുവാനായി ചെന്ന വേദപഠനശാലകൾ, അവിടെ ചെന്നപ്പോൾ മറ്റുള്ളവരൊക്കെ നല്ല വടിവത്ത ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, എൻ്റെ ദൈവമേ, ഇവരുടെ മുമ്പിൽ ഞാനൊരു ബോക്ഷനാണല്ലോ എന്നുള്ള തിരിച്ചറിവോടുകൂടെ പ്രാർത്ഥിച്ച ധാരാളം കർത്തൃദാസന്മാർ, അവർക്ക് ദൈവം കൊടുത്ത ആത്മനിറവിൻ്റെ ഭാഷ, മലയാളത്തിൽ പ്രസംഗം ആരംഭിച്ചിട്ട് ആ പ്രസംഗങ്ങൾ അത് ഇതര ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്നതിനപ്പുറത്ത് ആത്മാവ് പരിവർത്തിച്ച എത്രയോ സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. പ്രൊഫസർ കെ എബ്രഹാം സാറിൻ്റെ അനുഭവത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. സ്വീഡനിൽ പ്രസംഗിക്കുവാനായിട്ട് പോയി, സ്വീഡിഷ് ഭാഷയിലോട്ട് പ്രസംഗം പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ചയുണ്ടായത്. ആ സമയത്ത് പരിഭാഷകന് സംസാരിക്കുവാൻ കഴിയാത്ത നിലയിൽ സാറിൻ്റെ ഭാഷയതയോ മാറ്റി, അതേ 10-15 മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ പറയുന്നത് പരിഭാഷപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ പരിഭാഷകനോട് ചോദിച്ചു, പരിഭാഷപ്പെടുത്തേണ്ട ആവശ്യമില്ലേ? അന്നേരം അദ്ദേഹം പറഞ്ഞു പോലും, വേണ്ട, ഇപ്പം പറയുന്നതെല്ലാം സ്വീഡിഷ് ഭാഷയിലാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത, ഭാഷ അറിയാത്തിടത്ത് ഭാഷ പഠിപ്പിക്കും. ജീവിതത്തിലെ ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും പഠിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ദൈവത്തിന് സ്തോത്രം, 24-ാമത്തെ വയസ്സിൽ
ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ ചരിത്രത്തിൽ അദ്ദേഹം പി എച്ച് ഡി നേടുവാനിടയായിത്തീർന്നു. പി എച്ച് ഡിക്ക് അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് അനന്തരമായിട്ട് താനെടുത്ത ഒരു വലിയ ടഫായിട്ടുള്ള സബ്ജക്റ്റ്, അതുമാത്രമല്ല തനിക്ക് ഗൈഡായിട്ട് വന്നയാൾ വളരെ ദൈവത്തിന് സ്തോത്രം ഒരു മർക്കടമുഷ്ടിയുള്ള മനുഷ്യൻ. ദൈവമേ ഇവിടെ കടന്ന് കുഴയുമല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹം 7 ദിവസം ഉപവസിക്കുവാനായിട്ട് തീരുമാനിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടൊരു കാഴ്ചപ്പാട് ദൈവം കൊടുത്തു. ആ കാഴ്ചപ്പാടുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം ആ ദൈവത്തിന് സ്തോത്രം തിസിസ് അവതരിപ്പിക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ, 1 വർഷത്തിനകത്ത് യൂണിവേഴ്സിറ്റികളുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളായിട്ട് അദ്ദേഹത്തിനത് നേടുവാനായിട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇന്ന് രാത്രി ജീസസ് ലാംസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മക്കളെ, ജീവിതത്തിലെ ഏത് ടഫായിട്ടുള്ള കാര്യങ്ങളെയും പഠിപ്പിക്കുവാൻ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത മാത്സിൻ്റെ ഒരു പ്രോബ്ലമാണോ, ഈ രാത്രി ദൈവം ഈവൻ നിങ്ങളുടെ ഷൂവിൻ്റെ ലേസ് കെട്ടുന്നത് പോലും നിങ്ങളെ പഠിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. സ്തോത്രം. എനിക്കറിയാവുന്ന ഒരു പ്രിയപ്പെട്ടവൻ, അദ്ദേഹത്തിന് സ്തോത്രം, ഒരു വലിയ ഒഫീഷ്യൽ മീറ്റിങ്ങിലേക്ക് ക്ഷണം ലഭിക്കപ്പെട്ടു. തൻ്റെ സ്ഥാനത്തിനും കഴിവിനും അപ്പുറത്ത് അവിടെ എത്തപ്പെട്ടപ്പോൾ എല്ലാവരും വളരെ ദൈവത്തിന് സ്തോത്രം എക്സിക്യൂട്ടീവായി വന്നിരിക്കുന്ന ആളുകൾ. അവരുടെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ താൻ ധരിച്ചിരിക്കുന്ന പാൻ്റ് ഷർട്ട് ഇൻ ചെയ്തിരിക്കുക, പക്ഷേ ടൈ ഇല്ല. അവിടെ നിന്ന് ആ ഹോട്ടലിലെ പ്രധാനപ്പെട്ട ഒരാൾ ടൈ കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ടൈ കെട്ടാൻ. സ്തോത്രം. ഒരു നിമിഷം അന്താളിച്ചു പോയി. എങ്ങനെ ആ ടൈ കെട്ടുന്നെന്നറിയത്തില്ല, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുക. പക്ഷേ ദൈവാത്മാവിൻ്റെ സഹായം തേടി അദ്ദേഹം കൃത്യമായിട്ട് അത് കെട്ടിക്കൊണ്ട് ആ സദസ്സിനെ അഭിസംബോധന ചെയ്യുവാൻ അദ്ദേഹത്തെ ദൈവം പ്രാപ്തമാക്കി. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്യുമെന്നറിയാതെ, ഹൗ ടു ഓവർകം ദിസ് സിറ്റുവേഷൻ, എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യുമെന്നറിയാതെ. സ്തോത്രം. ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം, എങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കുമെന്നറിയാതെ നിങ്ങൾ വല്ലാതെ നൊമ്പരപ്പെടുന്നവരാണെങ്കിൽ ഇന്ന് രാത്രി വഴി പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവ് വിശ്വസിക്കുക, കറങ്ങുന്ന അനുഭവങ്ങളുടെ അകത്ത് പഠിപ്പിക്കും. ദൈവാത്മാവിൻ്റെ സഹായം ചോദിര്, ദൈവാത്മാവിൻ്റെ സഹായം ചോദിര്, പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19-ാമത്തെ രാത്രിയിൽ വളരെ ആത്മനിയോഗത്തോട് ശാന്തമായി സംസാരിക്കുമ്പോൾ തന്നെ ഏറ്റവും ശക്തമായി പറയുവാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നു. ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് വൈഷമ്യമുള്ളത്, വൈഷമ്യമുള്ള ഏത് കുന്നും കരകേറി നടകൊള്ളുവാൻ കാലുകൾക്ക് വെളിച്ചം നൽകുന്ന പരിശുദ്ധാത്മാവ്. വന്നും പോയി നിൽക്കുന്ന ഒരാളല്ലിത്. സ്തോത്രം. ചിലർ വിചാരിച്ചിരിക്കുന്നത് ആരാധനകളിൽ മാത്രം, പാട്ടിൻ്റെ അവസാനത്തിൽ മാത്രം, കൈയടിക്കുമ്പോൾ ഒരല്പ ശബ്ദം ഉയർത്തുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയാ പരിശുദ്ധാത്മാവെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, അല്ല, നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന. സ്തോത്രം. പരിശുദ്ധാത്മാവിന് ദൃഷ്ടാന്തമായി എന്നും ഞാൻ ഉപയോഗിക്കുന്നത് തിരുവചനത്തിലെ ഏലിയാസറിൻ്റെ ചിത്രമാണ്. അബ്രഹാമിൻ്റെ വാക്ക് കേട്ട് അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു യുവതിയെ അന്വേഷിച്ചിറങ്ങി ഏലിയാസറ്. ഏലിയാസറ് റിബേക്കയെ കണ്ടു. ഇസഹാക്കിന് യോജിച്ച സ്ത്രീയായിട്ട് ഏലിയാസറിന് അവളെ ഇഷ്ടപ്പെട്ടു. റിബേക്കയുടെ വീട്ടുകാരോട് ഏലിയാസറ് ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞു. റിബേക്കയ്ക്ക് ഇസഹാക്കിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൾ തീരുമാനിച്ചു ഏലിയാസറിൻ്റെ പിന്നാലെ ഇസഹാക്കിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയ്ക്ക്. ഈ യാത്രയിൽ റിബേക്ക ഇസഹാക്ക് ഏലിയാസറിനെ പഠിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ല. കാരണം ഒരിക്കലും പരിചിതമല്ലാത്ത ഈ വഴിയിലൂടെ വളരെ സുരക്ഷിതമായി എത്തേണ്ട ഇസഹാക്കിൻ്റെ വീട്ടിലെത്തിക്കുവാൻ കഴിവുള്ളയാളാണ് ഇങ്ങോട്ട് വന്ന കാര്യസ്ഥൻ. ഈ രാത്രിയിൽ നമ്മളൊക്കെ പാടുന്ന ആ പാട്ട്, ആത്മാവാ വഴികാട്ടി ഓ എന്നെ സദാ നടത്തും സാവധാനത്തിൽ, നിങ്ങൾക്കൊരു മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഈ മാസം ഫേസ് ചെയ്യേണ്ട വലിയൊരു പ്രശ്നത്തിൻ്റെ മുമ്പിലാണോ നിങ്ങൾ നിൽക്കുന്നത്? വൈറ്റി നിരന്തരം എഴുതിയിട്ട്, IELTS നിരന്തരം എഴുതിയിട്ട് ഒരു പ്രത്യേക കാര്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വളരെ പരാജയപ്പെട്ടവരായി നിൽക്കുന്നുവോ? ഈ രാത്രി എൻ്റെ പ്രാർത്ഥന മുറിയിൽ ദൈവം തന്ന ആത്മനിയോഗത്തെ നിങ്ങൾക്ക് കൈമാറട്ടെ. കർത്താവ് പറഞ്ഞു തന്ന ദൂതിനെ കൈമാറട്ടെ. അറിയാത്ത കാര്യത്തെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്.
ഏത് കാര്യം ചെയ്യാൻ അറിയാത്തത്, ആ കാര്യത്തെ കൃത്യമായിട്ട് ദൈവത്തിന് സ്തോത്രം പഠിപ്പിക്കുന്നയാള്. ഞാൻ മുമ്പേ ആവർത്തിച്ചതുപോലെ പാട്ടിൻ്റെ അവസാനം രണ്ട് കയ്യടിയും ശബ്ദവും താളത്തിലുള്ള ഒരു ബഹളത്തിനു അപ്പുറം എപ്പോഴും നമ്മോട് കൂടെ നടക്കുന്ന, എപ്പോഴും നമ്മുടെ കമ്പാനിയനായി നമ്മുടെ കൂടെ ഇരിക്കുന്ന, പോകേണ്ടുന്ന വഴി ഇതാണെന്ന് പറഞ്ഞു തരുന്ന ആ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലെങ്കിൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒന്നാമത്തെ ദൗത്യം തിരിച്ചറിയുക, പഠിപ്പിക്കും. ടീച്ച് യു പഠിപ്പിക്കും, പഠിപ്പിക്കും. സ്തോത്രം. എന്താണോ അറിയാത്തത് അത് പഠിപ്പിക്കും, കൃത്യമായിട്ട് പഠിപ്പിക്കും. അവ്യക്തതകൾ നിറഞ്ഞ ജീവിതമാണോ, മുന്നോട്ട് പോകുവാൻ ഓ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയാണോ? ഞാൻ ഈ രാത്രി ആത്മാവിൽ ഉറപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം യേശു പറയുകയാ, പഠിപ്പിക്കും. അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾ ആത്മനിയോഗത്തോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന ആ തിരുവചന ശുശ്രൂഷ, പത്രോസും 11 പേരും നിന്ന് സംസാരിക്കുന്ന ആ തിരുവചന ശുശ്രൂഷ, അതൊരു സമൂഹത്തെ സ്വാധീനിക്കുവാൻ കാരണമായി. പഠിപ്പിക്കുന്ന ആത്മാവ്, സ്തോത്രം. ഇനി പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത പറയുക, പഠിപ്പിക്കുക മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. ഓർമ്മിപ്പിക്കും. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം, റിമൈൻഡ് യു ഓഫ് എവരിത്തിങ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കും. റിമൈൻഡ് യു വാട്ട് ഐ ഹാവ് സെഡ്. ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത്. ശിഷ്യഗണങ്ങളോട് യേശു പറയുകയാണ്, ഓ താൻ 3.5 വർഷം അവരോടൊപ്പം യാത്ര ചെയ്തപ്പോൾ ഉപമകളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, പ്രവൃത്തികളിലൂടെ എന്താണോ അവരോടുള്ള ബന്ധത്തിൽ അവരെ പഠിപ്പിച്ചത്, ആ കാര്യം പരിശുദ്ധാത്മാവ് അവരെ ഓർമ്മിപ്പിക്കും. സ്തോത്രം. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്? യേശു നമുക്ക് തന്ന എല്ലാ പദവികളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നയാളാണ് പരിശുദ്ധാത്മാവ്. വളരെ പ്രധാനപ്പെട്ട 4 പദവികൾ, ദൈവം നമുക്ക് തന്ന 4 പദവികൾ, യേശുവിലൂടെ നമുക്ക് ലഭിച്ച 4 പദവികൾ, അതിനെ നിരന്തരം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, റോമാലേഖനം 8:14-15 വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും എന്താ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. റോമാലേഖനം 8:14-15. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചിരിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, വി ഷുഡ് ബി റിമൈൻഡ് ഓഫ് അവർ ഐഡൻറ്റിറ്റി. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന്, നമ്മൾ ആരാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നയാളാ പരിശുദ്ധാത്മാവ്. ഈ വാക്യത്തിൽ പറയുക എന്തൊക്കെയാ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 3 കാര്യം ഓർമ്മിപ്പിക്കുക. സ്തോത്രം. 1, വി ആർ നോ മോർ അണ്ടർ ദ സ്ലേവ്സ്, സ്ലേവറി. നാം ഇനിയും അടിമത്തത്തിലല്ലെന്ന് ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. തൊട്ടുമുമ്പ് കർത്തൃദാസൻ പറഞ്ഞതുപോലെ 200 വർഷം മുമ്പ് നിയമം മൂലം എബ്രഹാം ലിങ്കൻ അത് നിരോധിക്കുക. സ്തോത്രം. പക്ഷേ നിരോധിക്കപ്പെട്ട കാര്യം, അടിമത്തം നിരോധിക്കപ്പെട്ടു എന്നുള്ള വസ്തുത, അതിനെ എങ്ങനെയും മൂടി വെക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആ ബിസിനസ് നടത്തുന്ന ആളുകൾ, എന്നാൽ സദ്വാർത്ത കേട്ടപ്പോൾ അതുമായിട്ട് ഓടിച്ചെല്ലുന്ന അടിമ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മെ ആത്മാവ് ഓർപ്പിപ്പിക്കുക, വി ആർ നോട്ട് സ്ലേവ്സ്. നമ്മൾ അടിമകളല്ല. ഇനി അടിമയ്ക്ക് മാത്രമേ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ ഭയപ്പെടണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം അടിമകളല്ല, വി ആർ നോ മോർ അണ്ടർ ദ സ്ലേവറി.
നാം അടിമത്തത്തിൻ്റെ അകത്തല്ല. ആ കാലം കഴിഞ്ഞു. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19-ാമത്തെ രാത്രി ഏതെങ്കിലും വിഷയം നിങ്ങളെ അടിമകളാക്കാൻ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, ആത്മാവിന് നിങ്ങളെ റിവീൽ ചെയ്ത് കാണിക്കാനുള്ളത്, യുവർ ഐഡന്റിറ്റി, യു ആർ നോട്ട് സ്ലേവ്സ്, നിങ്ങൾ അടിമകളല്ല. ഹല്ലേലൂയ. ഞാൻ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറഞ്ഞു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ കേവലം കുറച്ച് ദാനങ്ങളല്ല ദൈവം നമുക്ക് തരാൻ പോകുന്നത്, മറിച്ച് അവകാശങ്ങൾ ദൈവം തരാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടിയുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങളെ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ അവകാശ ദേശത്തു നിന്നും പറഞ്ഞുവിട്ടു. കെദൂറയുടെയൊക്കെ മക്കൾ, അടിമയുടെ മകൾ അവർക്ക് ദാനം കൊടുത്തവരെ പറഞ്ഞുവിടുമ്പോൾ വാക്തത്വ സന്തതിക്ക് കൊടുത്തതെന്താ? അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. ഇന്ന് രാത്രി നമ്മൾ അടിമകളല്ല, ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചിരിക്കുന്നത്. അപ്പം വി ആർ നോ മോർ അണ്ടർ ദ സ്ലേവറി. ഇതാ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഐഡൻറ്റിറ്റിയോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. എന്താ? വി ആർ ദ സൺസ് ഓഫ് ഗോഡ്. നാം ദൈവത്തിൻ്റെ മക്കളാന്നുള്ള കാര്യം ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഇനിയും മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി. ഹല്ലേലൂയ. അതെന്താ? വി ഹാവ് എ ഫാദർ ടു ഹും വി ക്യാൻ കോൾ അബ്ബ ഫാദർ. സ്തോത്രം. നമുക്കൊരു പിതാവുണ്ട്, ആ പിതാവിനെ നമുക്ക് വിളിക്കാൻ പറ്റും. എന്താ? അബ്ബ പിതാവേ. ഞാനും കർത്തൃദാസന്മാരൊക്കെ ഈ 2.5 വർഷമായി മാറി 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 പറയുന്ന ഒരു കാര്യം, നമുക്ക് ദൈവത്തെ സംബോധന ചെയ്യാൻ പറ്റുമെന്ന്. ബൈബിളിൽ ദൈവത്തെ സംബോധന ചെയ്യുന്ന 430-ഓളം പദങ്ങളുണ്ട്. എബനേസർ, എൽഷദായി, റഫ, നിസി, പാറ, കൊടി എന്ന് വേണ്ട 430 പദങ്ങൾ. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു പുതിയ നിയമ, അതെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം, ന്യൂ കവനന്റ് ബിലീവറിനെ സംബന്ധിച്ചിടത്തോളം, പുതിയ ഉടമ്പടിയുടെ ഭാഗമായിരിക്കുന്ന ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റും. എന്താ? അബ്ബ എന്ന് വിളിക്കാൻ പറ്റും ഏത് സമയത്ത്. അങ്ങനെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നയാളാ പരിശുദ്ധാത്മാവ്. സാത്താൻ എപ്പോഴും നമ്മുടെ ചെവി മന്ത്രിക്കും. എന്താ മന്ത്രിക്കുന്നത്? നിങ്ങൾക്ക് പ്രാഗൽഭ്യമില്ല, നിങ്ങൾക്ക് ദൈവത്തോട് നിരപ്പില്ല, ഇന്നും നിങ്ങൾ അടിമത്തത്തില്ല, പാപത്തിൻ്റെ അടിമത്തത്തിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും അടിമകളാണെന്നുള്ള ആ ഒരു തിരിച്ചറിവോടെ നയിക്കാൻ സാത്താൻ ഇഷ്ടപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം അവർ ഐഡൻറ്റിറ്റി, നമ്മൾ ആരാണെന്നുള്ള നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നയാളാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഐഡൻറ്റിറ്റിയോടുള്ള ബന്ധത്തിൽ ഒന്ന്, നാം അടിമയല്ലെന്ന് പരിശുദ്ധാത്മാവിൽ നാം തിരിച്ചറിയുന്നു. 2, നാം ദൈവമക്കളാണെന്ന് പരിശുദ്ധാത്മാവിൽ നാം തിരിച്ചറിയുന്നു. 3, നമുക്ക് ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് നാം പരിശുദ്ധാത്മാവിൽ തിരിച്ചറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം എത്ര ദൈവമക്കൾക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി മനസ്സിലാകുന്നുണ്ട്. ആനക്കാനയുടെ വലിപ്പം അറിയാത്ത പോലെ പലപ്പോഴും ഇരുട്ടിൻ്റെ അധികാരങ്ങൾ ആ അധികാരത്തിൻ്റെ കീഴിൽ നമ്മളെ ഒതുക്കാൻ നിൽക്കുമ്പം ഇന്ന് രാത്രി നെഗറ്റീവ് നിങ്ങളുടെ മനസ്സിൽ സംസാരിക്കുന്ന ദുഷ്ടപിശാചനെ ശ്രദ്ധിക്കാതെ ഓ നിങ്ങളോടൊപ്പം ചേർന്ന് നടക്കുന്ന പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ഈ പ്രാർത്ഥനയുടെ 19-ാമത്തെ രാത്രി ഒരു വലിയ വെളിപ്പാട് ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് പകരുകയ. അതെന്താന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ. ഹല്ലേലൂയ. അപ്പം
പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം റിമൈൻഡ് ഓഫ് അവർ ഐഡൻറ്റിറ്റി. ഒരലാറടിക്കുന്നത് പോലെ ഇന്ന് രാത്രി നമ്മുടെ മനസ്സിൽ നമ്മുടെ ഐഡൻറ്റിറ്റി ഇങ്ങനെ മുഴങ്ങട്ടെ. എന്തൊക്കെയാ, ഞാനിനി അടിമയല്ല, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, എനിക്ക് ഇൻറ്റിമേറ്റായിട്ടൊരു ഫാദറുണ്ട്, ഞാൻ അനാഥനല്ല, എനിക്കൊരപ്പനുണ്ട്, എന്നെ നന്നായി അറിയുന്ന അപ്പൻ, ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന അപ്പൻ. ഹല്ലേലൂയ. ശബനാരകൽ കടകക്ഷസി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ വേദനയോടെ കേട്ട വാർത്തയാണ് വടക്കഞ്ചേരിയിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ ആ അപകടം. സ്തോത്രം. ആ അപകടത്തിൽ മനസ്സിനെ വേദനിപ്പിക്കുന്നതും നൊമ്പരപ്പെടുത്തുന്നതുമായ എത്രയോ വാർത്തകൾ നാം കേട്ടു കണ്ടു. അതിനകത്ത് ഒരപ്പനെന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു വാർത്ത, 33 വയസ്സുള്ള മകൻ ടൂറിന് പോകുന്നതിന് മുമ്പ് തൻ്റെ സ്വന്തം പിതാവിനോട് പറഞ്ഞു പോലും ഞാൻ വിനോദയാത്രയ്ക്ക് കുട്ടികളുടെ കൂടെ പോവാന്ന്. മകൻ്റെ പരിമിതി മനസ്സിലാക്കിയ അപ്പൻ തനിക്ക് ചിട്ടി കിട്ടിയ ആ പണത്തിൽ നിന്ന് 1500 രൂപ എടുത്ത് മകൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് ഷർട്ട് മേടിര്, അത് വിനോദയാത്രയ്ക്ക് ഉപയോഗിക്കുക. സ്തോത്രം. പാതിവഴിയിൽ ആ ഷർട്ട് നൊമ്പരമായി അവശേഷിക്കുമ്പം ഒരു നെടുവീർപ്പോടുകൂടെ പറയുന്ന അപ്പനെ വിങ്ങലോടാണ് ഞാൻ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എത്രയോ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ തങ്ങളുടെ മക്കളുടെ, സ്തോത്രം, ആ ഫലപ്രാപ്തിക്ക് വേണ്ടി അപ്പന്മാർ അധ്വാനിച്ച പല അധ്വാനങ്ങളും പാതിവഴിയിൽ സ്വപ്നങ്ങളായി പൊലിയുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ആരംഭം മുതൽ നമ്മുടെ അവസാനം വരെ നന്നായി അറിയുന്ന ഒരപ്പൻ ഇന്ന് രാത്രി ഒന്ന് ചേരാവോ? താതൻ്റെ മാർവിനോടൊന്ന് ചേരാവോ? എത്ര പേർക്കൊന്ന് ചേർന്ന് പാടാൻ പറ്റും? താതൻ്റെ മാർവല്ലോ ചൂടെനിക്ക്, താതൻ്റെ കയ്യല്ലോ തണലിലേക്ക്. നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ നാം പാടാൻ പോവുക. കൊതിയേറുന്ന അരികിൽ വരാൻ, തിരുപ്പാദത്തിൽ അമർന്നീരിടുവാൻ. ഈ വാസപ്രാർത്ഥനയുടെ 19-ാമത്തെ രാത്രി ആ അപ്പൻ്റെ മാറിൻ്റെ ചൂടൊന്ന് അനുഭവിക്കുവാൻ തയ്യാറുള്ള എത്ര പ്രിയപ്പെട്ടവർ. നമ്മുടെ കൊയർ ടീമിൻ്റെ കൂടെ നാം ഒരുമിച്ച് പാടാനായിട്ട് തുടങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് ഉള്ളം തുറന്നു പറയണം, ഞാൻ ഈ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് എത്രയോ പ്രാവശ്യം എത്രയോ ഉദാഹരണങ്ങളിലൂടെ ഇവിടെ വിവരിച്ചത് ഓർക്കുന്നു. ലേവ്യ പുസ്തകമൊക്കെ പഠിപ്പിച്ചപ്പം, സ്തോത്രം, ഇന്നും ഓർക്കുന്നുണ്ട്. അതെ, ന്യായപ്രമാണം പറയുന്നത് ശാട്ടിക്കാരനും ഷടനുമായ മകനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആ ഒരനുഭവം, ആ അനുഭവം പറഞ്ഞപ്പം, അതെ, പുതിയ നിയമത്തിൽ ആ അപ്പൻ്റെ സ്വഭാവത്തെ വിവരിക്കുവാനായിട്ട് ഞാൻ ഉപയോഗിച്ച ആ ഒരു അതെ സംഭവം, അതിപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൻ്റെ സ്വഭാവത്തെ വിവരിക്കുവാനായിട്ട് ഉപയോഗിച്ച ആ സംഭവത്തിൻ്റെ അകത്ത് അപ്പൻ്റെ പ്രത്യേകത പറയുകയാണ്. അപ്പൻ എന്ത് ചെയ്യുകയെന്നറിയാവോ? തൻ്റെ മകന്, ദൈവത്തിന് സ്തോത്രം, തിരിച്ചു വരുന്ന ദിവസം നാട്ടുകാരുടെ കല്ലേറ് കൊള്ളാതിരിക്കാനായിട്ട് ഇങ്ങനെ, ദൈവത്തിന് സ്തോത്രം, എല്ലാ ദിവസവും കാത്തിരിക്കുകയാ അവൻ്റെ വരവും പ്രതീക്ഷിച്ച്. ഓടി വന്നപ്പം അപ്പൻ കെട്ടിപ്പിടിച്ചു ശാട്ടിക്കാരനും ഷടനുമായ മകൻ. അപ്പൻ്റെ ആലിംഗനത്തിന് മുമ്പ് അവനെ ആരെങ്കിലും കണ്ടാൽ ഉറപ്പായിട്ടും കല്ലെറിഞ്ഞു കൊല്ലും. അതുണ്ടാകാതിരിക്കുവാനായിട്ട് അപ്പനവനെ കെട്ടിപ്പിടിക്കുക. അപ്പം ഇന്ന് രാത്രി ആ മാറിൻ്റെ ചൂടൊന്ന് അനുഭവിക്കുവാൻ എത്ര പേര് തയ്യാറാ? താതൻ്റെ മാറുവല്ലോ ചൂടെനിക്ക്, താതൻ്റെ കയ്യല്ലോ തണലെനിക്ക്. കൊതിയേറുന്ന അരികിൽ വരാൻ, തിരുപ്പാദത്തിൽ അമർന്നിടുവാൻ. എനിക്ക് തോന്നുന്നു സമയം പരിമിതമായതുകൊണ്ട് പാടുവാനൊരു സാവകാശം ഇപ്പം എടുത്താൽ ഈ മെസ്സേജ് പൂർത്തീകരിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഒരാത്മനിയോഗത്തിൽ പറഞ്ഞുവെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മിപ്പിച്ച് തരുന്ന ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് റിവീല് ചെയ്ത് തരുന്നയാളാണ് പരിശുദ്ധാത്മാവ്. ഇനിയും പരിശുദ്ധാത്മാവിൻ്റെ 2-ാമത്തെ പ്രത്യേകത, സ്തോത്രം, കൊലോസ്സ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ
പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത നമുക്ക് മനസ്സിലാകും. എന്താ അവിടെ വായിക്കുന്നത്? കൊലോസി ലേഖനം 2:15. ആ വാക്യത്തിലേക്ക് നമുക്ക് വേഗം വരാം. കൊലോസി ലേഖനം 2:15. നിങ്ങൾ പിന്നെ, അതെ, ദൈവത്തിന് സ്തോത്രം. ആ കൊലോസി ലേഖനം 2:15, 14 മുതൽ വായിക്കാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും അയച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, റിമൈൻഡഡ് ഓഫ് അവർ അതോറിറ്റി. നമ്മുടെ അധികാരത്തെ നമുക്ക് ഓർമ്മിപ്പിച്ച് നൽകുന്നയാളാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലാക്കുക, ഒന്നാമത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് നമ്മെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കും. രണ്ടാമത്, ദൈവത്തിന് സ്തോത്രം, സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം എന്താണെന്ന് സഭയെ കൃത്യമായി പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സഭയ്ക്ക് ലഭിക്കപ്പെട്ട അധികാരം എന്താ? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ സഭയ്ക്ക് ലഭിക്കപ്പെട്ട 3 പ്രത്യേകതകളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്ന്, ദൈവത്തിന് സ്തോത്രവും, പരിശുദ്ധാത്മാവ് അത് നമ്മെ ഓർമ്മിപ്പിക്കുക. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ പ്രത്യേകത, വാഴ്ചകളെയും അധികാരങ്ങളെയും അവിടുന്ന് ആയുധവർഗം വെപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും അവിടുന്ന് കീഴടക്കി. രണ്ടാമത്, പരസ്യമായിട്ട് അവയെ കാഴ്ചയാക്കി. മൂന്നാമത്, അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. സ്തോത്രം. ഒന്ന്, 2:15. വാഴ്ചകളെ അധികാരങ്ങളെയും കീഴടക്കി. സ്തോത്രം. 2, ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. 3, അവയ്ക്കിനി ഒന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ, ബോംബൊക്കെ നിർവീര്യമാക്കുന്നത് പോലെ അവയെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റി. സ്തോത്രം. എഫ് എസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് നൽകുന്ന ആ വലിയ അറിവ് 2 നമ്മൾ വായിക്കുക. സ്തോത്രം. 1 വായിക്കുക, 1:19. ശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എഫേസർ 1:19 കൂട്ടംകാരി ആ ഭാഗത്ത് പ്രാർത്ഥിക്കുന്നത്. 21 പറയുക, സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെട്ട സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവിടുത്തെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം സഭയ്ക്ക് ലഭിക്കപ്പെട്ട അധികാരം, ഇതിനെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നയാളാ പരിശുദ്ധാത്മാവ്. സ്തോത്രം. സർവത്തിൻ്റെ മേലുള്ള അധികാരം. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നയാളാ പരിശുദ്ധാത്മാവ്. 2, നമ്മുടെ അതോറിറ്റി അഥവാ നമ്മുടെ അധികാരം എന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നയാളാ പരിശുദ്ധാത്മാവ്. എന്താ സഭയ്ക്ക് കിട്ടിയത്? യേശുവിന് ലഭിക്കപ്പെട്ട അധികാരം. ആ ബാറ്റൺ കൈമാറുകയാ. എന്താ യേശുവിന് കിട്ടിയ അധികാരം? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല വാഴ്ചകളെയും കർത്തൃത്വങ്ങളെയും അവിടുന്ന് കീഴടക്കിയിട്ട് ഈ അധികാരം സഭയ്ക്ക് കൈമാറിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ഓ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അധികാരത്തെക്കുറിച്ച് തിരിച്ചറിവുള്ള എത്ര ദൈവമക്കൾ. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പ്രത്യേകമായ ഓർമ്മപ്പെടുത്തൽ, നമ്മുടെ അധികാരം എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും.
നാം സാധാരണക്കാരല്ല. നാടൻ ഭാഷയിൽ ഇങ്ങനെ പറയാറുണ്ട്, ആനയെ കൊണ്ട് കവുങ്ങും തണൽ വലിപ്പിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ കവുങ്ങിൻ്റെ ഓല വലിപ്പിക്കുന്നത് പോലെ. നമ്മെ ഇങ്ങനെ കുറേ നാളായിട്ട് നമ്മളുടെ അധികാരം എന്താണെന്ന് അറിയിക്കാതെ നമ്മെ ഒതുക്കാൻ നിൽക്കുന്ന പരിശ്രമങ്ങൾ, പലതിൻ്റെ മുമ്പിൽ നമ്മെ ഭയപ്പെടുത്തി പലതിനോട് നമുക്ക് പേടി തോന്നിപ്പിക്കുമാറ് നമ്മെ ഒതുക്കുന്ന അധികാരങ്ങളെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞേച്ച് ആത്മശക്തി ഏറ്റെടുത്ത് ദൈവമക്കൾ പറ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിൻ്റെ മേലുമുള്ള അധികാരം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ, ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൂറുകണക്കിന് പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവിക വിടുതൽ സംഭവിക്കുന്നത് എനിക്കറിയാം. വളരെ ഒരുങ്ങിയ ഈ രാത്രി കാത്തിരിപ്പ് യോഗത്തിൽ ഞാൻ ഈ സന്ദേശം പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഐഡൻറ്റിറ്റിയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ അതോറിറ്റിയാ, നമ്മുടെ അധികാരം, പുതിയ നിയമ സഭയ്ക്ക് ലഭിക്കപ്പെട്ട അധികാരം. ഓ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ഒരു ബാല്യക്കാരിയുടെ മുമ്പിൽ അവനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ആത്മപൂർണനായപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ആ ആത്മാവിനാൽ നിറവ് പ്രാപിച്ചപ്പോൾ അവൻ്റെ അധികാരം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ അധികാരത്തിൽ നിന്നുകൊണ്ട് ചിലതിനോട് കൽപ്പിക്കുക, ഇന്ന് വരെയുള്ള നിന്റെ അവസ്ഥ എന്താണെന്നുള്ളതല്ല വിഷയം. ഈ രാത്രി പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വലിയ തിരിച്ചറിവ്, പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ആ തിരിച്ചറിവ് നമ്മുടെ അധികാരത്തെ കുറിച്ചാകുമ്പോൾ നിങ്ങൾ ഈ രാത്രി തലകുനിച്ചിരിക്കരുത്. എവിടെ ഇരുന്ന് എന്നെ കേൾക്കുന്നെങ്കിലും ഈ രാത്രി ദൈവാത്മാവിന് എനിക്ക് പറയാനുള്ളത്, ആത്മശക്തി ഏറ്റെടുത്ത് ഒന്ന് തല ഉയർത്താൻ. ഹല്ലേലൂയ. എത്ര പേര് തയ്യാറാകും? പുഷ്ടി നിമിത്തം ചില നുകങ്ങൾ തകരുകയ, കുറെ നാളായിട്ട് നിങ്ങളെ കുനിച്ചു വച്ചിരിക്കുന്ന ആ അവസ്ഥയ്ക്കകത്തു നിന്ന് ഇന്ന് രാത്രി ആത്മാവിനാലുള്ള ആ സ്വാതന്ത്ര്യം കർത്താവ് നിങ്ങൾക്ക് നൽകുക. ക്രിസ്തു പഠിപ്പിച്ചത് ഇതാ, ഒന്ന് നിങ്ങളുടെ ഐഡൻറ്റിറ്റി, രണ്ട് നിങ്ങളുടെ അതോറിറ്റി. പരിശുദ്ധാത്മാവിന് ഓർപ്പിക്കാനുള്ളത് ഇതാ, നിങ്ങളുടെ ഐഡൻറ്റിറ്റി, നിങ്ങളുടെ അതോറിറ്റി. ഇനി പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം, റിമൈൻഡഡ് അവർ റെസ്പോൺസിബിലിറ്റീസ്, നമ്മളെ ഉത്തരവാദിത്വം എന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നയാൾ പരിശുദ്ധാത്മാവ്. 2 കൊരിന്ത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, 2 കൊരിന്ത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി നിന്നുകൊണ്ട്. തിരിച്ചറിയുക, വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. സ്തോത്രം. നാം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ്. നമുക്കറിയാം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അംബാസഡേഴ്സ് പല രാജ്യങ്ങളിലുമുണ്ട്. അവർ താമസിക്കുന്ന രാജ്യത്ത് അവർ വക്താക്കളായിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വക്താക്കളായിട്ടാണ്. അവരുപയോഗിക്കുന്ന ചായക്കപ്പിൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ മുദ്രയുണ്ട്. അവരുടെ ആ അവർ താമസിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്തോത്രം അനുഭവങ്ങളുടെ ഒക്കെ മുമ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മുദ്ര പതിക്കപ്പെട്ട കൊടികളിങ്ങനെ ഉയർന്നു പറക്കുകയാണ്. എന്താ കാരണം? അവർ വെളിപ്പെടുത്തുന്നു, മറ്റൊരു രാജ്യത്തവർ വെളിപ്പെടുത്തുന്നു. എന്താ വെളിപ്പെടുത്തുന്നത്? ഞങ്ങൾ ഇന്ന രാജ്യത്തിൻ്റെ സ്ഥാനാപതികളാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം നമ്മളായിരിക്കുന്ന മേഖലകളിൽ ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി നിൽക്കുവാൻ, ക്രിസ്തുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ. കുഞ്ഞുങ്ങളെ, നിങ്ങളായിരിക്കുന്ന കോളേജിൽ, നിങ്ങളായിരിക്കുന്ന സ്കൂളിൽ ലഹരിയുടെ ഒക്കെ മാസ്മരികമായ അനുഭവങ്ങൾ വല്ലാതെ പിടിമുറുക്കിയിരിക്കുന്ന ഒരു കാലത്തിൻ്റെ നടുവിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി നിൽക്കുവാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന, അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. യേശു പഠിപ്പിച്ചതിതാ, ഈ കാര്യ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. എന്തൊക്കെയാ? ഒന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി, രണ്ട് നമ്മുടെ അതോറിറ്റി, മൂന്ന് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്. മനസ്സിലാക്കുക,
ഒന്ന് നമ്മുടെ വ്യക്തിത്വം, രണ്ട് നമ്മുടെ അധികാരം, മൂന്ന് നമ്മുടെ ഉത്തരവാദിത്വം. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മുടെ അധികാരം, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ഉത്തരവാദിത്വം. സ്തോത്രം. ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവ് ചെയ്യുന്ന നാലാമത്തെ കാര്യം, ഹല്ലേലൂയ, എന്താ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന നാലാമത്തെ കാര്യം എന്നറിയോ? റിമൈൻഡഡ് അവർ കവനൻ്റ്. സ്തോത്രം. നമ്മോടുള്ള ഉടമ്പടികളെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നയാളാ പരിശുദ്ധാത്മാവ്. Should be reminded our covenant. Stotra. Nammada udambidigal promises in apparathu covenant. Covenant ennu parayana enda? Covenant ennu parayana agreement between two parties to reach a common goal. Oru poduvayittulla uddeshathinu vendi rendu per thammil kodukkunna agreement a covenant. Pala vidathilulla udambidigale namakku tiruvadanathil padikkan pattum. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഉടമ്പടി അതൊരു ഉടമ്പടിയാണ്. സ്തോത്രം. വ്യക്തിപരമായ കവനൻ്റുകളുണ്ട്, പേഴ്സണൽ കവനൻ്റുകൾ, അത് ദൈവോദനം പഠിപ്പിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ കവനൻസ് ഉണ്ട്. സ്തോത്രം. രാജാക്കന്മാർ തമ്മിൽ രാഷ്ട്രീയമായി ചെയ്യുന്ന ഉടമ്പടികൾ. അപ്പോൾ തന്നെ ലീഗൽ കവനൻ്റ് വിത്ത് നേഷൻ, ബിറ്റ്വീൻ നേഷൻസ്, രാജ്യങ്ങളുടെ ഇടയിൽ ചെയ്യുന്ന ഉടമ്പടികളുണ്ട്. ഇങ്ങനെ വിവിധതര ഉടമ്പടികളെ തിരുവചനത്തിൽ കാണാൻ പറ്റും. നമുക്കറിയാം നാം ഒരു ഉടമ്പടിയുടെ ഭാഗമാണ്. അപ്പോൾ തന്നെ അഞ്ചുവിധ ഉടമ്പടികളെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ രാത്രി സമയപരിമിതിയിൽ അങ്ങോട്ട് പോകുന്നില്ല, വേറൊരു ഭാഗത്ത് നമുക്കത് ചിന്തിക്കാം. ഒന്നാമത്തെ ഉടമ്പടിയാ നോഹൈക ഉടമ്പടി, രണ്ടാമത്തെ ഉടമ്പടിയാ അബ്രഹാമിക ഉടമ്പടി, മൂന്നാമത്തെ ഉടമ്പടിയാ മോശിക ഉടമ്പടി, നാലാമത്തെ ഉടമ്പടിയാ ദാവീദിനോടുള്ള ഉടമ്പടി, ഈ അഞ്ചാമത്തെ ഉടമ്പടിയാ ഏ ന്യൂ കവനൻ്റ്, പുതിയ നിയമസഭയോടുള്ള ഉടമ്പടി. സ്തോത്രം. ഈ പുതിയ നിയമ മറ്റുള്ള ഉടമ്പടികളെല്ലാം പരിധിയുള്ളതായിരുന്നു. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത് എവർ ലാസ്റ്റിങ്, നിത്യതയോളം നിലനിൽക്കുന്നത്, ഒരിക്കലും പിരിയാത്തത്. ഹല്ലേലൂയ. എല്ലാ കാലവും നമ്മോടൊപ്പം ഉള്ളത് അബ്രഹാമിനോട് ദൈവം ചെയ്ത പഴയ നിയമത്തിലെ ഉടമ്പടി. സ്തോത്രം. ബിറ്റ്വീൻ ഗോഡ് ആൻഡ് അബ്രഹാം, അബ്രഹാമും ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടി, അത് രക്തമടയാളമുള്ളതായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പരിച്ഛേദനയാൽ ബൈൻഡഡ് ആയിരുന്നു. സ്തോത്രം. ദൈവത്തിന് നിവേദ വസ്തുവായി അബ്രഹാം തനിക്കുള്ളതിനെ ദൈവത്തിന് അർപ്പിക്കുമ്പോൾ ദൈവം ചെയ്തതെന്താണ്? അബ്രഹാമിനോടുള്ള വാക്തത്വം അവൻ്റെ തലമുറയിലൂടെ നിറവേറ്റുകയായിരുന്നു. ലോകത്തിൽ ചുറ്റും നിന്ന 22 ശത്രുരാജ്യങ്ങൾ, അവരുടെ നടുവിൽ ഇന്നും യഹൂദൻ എന്ന ജനത ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ കാരണം അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു നിവർത്തീകരണം. ഇത് കൃത്യമായ തെളിവായി, രക്ത ഉടമ്പടിയുടെ തെളിവായി നാം കാണുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പുതിയ നിയമസഭയോട് ദൈവം ചെയ്തിരിക്കുന്ന ഒരു ഉടമ്പടിയുണ്ട്. പുതിയ നിയമ ഉടമ്പടിയുടെ പ്രത്യേകത ബിറ്റ്വീൻ ജീസസ് ആൻഡ് ബിലീവേഴ്സ്, ഓരോ വിശ്വാസിയുമായിട്ട് ദൈവം ചെയ്യുന്ന ഉടമ്പടിയുണ്ട്. എന്താ ഉടമ്പടി? ദൈവത്തിന് സ്തോത്രം. വിത്ത് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ രക്തം കൊണ്ട്. നമുക്കറിയാം ആ ഉടമ്പടിയുടെ മുദ്രയായിരുന്നു യോഹന്നാൻ 20:19-20 വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ കാട്ടിക്കൊടുത്തത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വന്നേ, 20-ാം അധ്യായത്തിലേക്ക് വന്നേ, 19-20 വാക്യം വായിച്ചേ. യോഹന്നാൻ 20:19-20 വാക്യം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരകം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം യേശു ആ പുതിയ നിയമ ഉടമ്പടിയുടെ അടയാളമായി ക്രൂശീകരണത്തിന് ശേഷം
ഉയർപ്പിന് ശേഷം ആ ഉയർപ്പിൻ്റെ മുദ്ര അവരെ കാണിക്കുക. യഹൂദൻ്റെ ആ രക്ത ഉടമ്പടിക്കകത്ത് രക്തം കൊണ്ട് മുദ്രയിട്ട് കഴിഞ്ഞാൽ പരിച്ഛേദന ആ ഉടമ്പടി രക്തം കൊണ്ട് അതിനകത്ത് അതെ ആ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും മാറിക്കൂടാ. ഇവിടെയും ഓരോ ദൈവപൈതലിനോടും ദൈവം ചെയ്യുന്ന മുദ്ര എന്താണെന്നറിയാവോ? ദൈവത്തിന് സ്തോത്രം, തൻ്റെ കൈയും വിലാപ്പുറവും കാണിക്കുക, ആ ഉടമ്പടിയുടെ മുദ്രയായി. എന്നിട്ട് പറയുക, നിങ്ങൾക്ക് സമാധാനം, നിങ്ങളെ ഞാൻ അയക്കുന്നു. അപ്പം പ്രിയപ്പെട്ടവരെ, വാക്തത്വം എന്ന് പറഞ്ഞാൽ പ്രോമിസുകളുടെ ഒരു പ്രത്യേകത, അത് വാകൊണ്ട് സംസാരിക്കുന്നതാണ്. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഉടമ്പടിയുടെ പ്രത്യേകത, അത് ദൈവത്തിൻ്റെ അതെ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമാകയാൽ ഒരിക്കലും അത് മാറത്തില്ല. അതുകൊണ്ട് തന്നെയാ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും ആദിമഹത്തായതുമായ വാഗ്ദാനങ്ങൾ, എ ഗ്രേറ്റ് പ്രോമിസസ്, വലിയ ഉടമ്പടികൾ, വലിയ വാഗ്ദാനങ്ങൾ. ഇന്ന് രാത്രി മനുഷ്യൻ പറഞ്ഞു വാക്കുമാറ്റുന്നത് പോലെ വാക്കുമാറ്റുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. യേശു പഠിപ്പിച്ചത് ഈ നാല് കാര്യമാണ്. ഒന്ന്, നമ്മുടെ ഐഡൻറ്റിറ്റി. രണ്ട്, നമ്മുടെ അതോറിറ്റി. മൂന്ന്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നാല്, നമ്മോടുള്ള ദൈവത്തിൻ്റെ കവനൻ്റ്. ഈ നാല് കാര്യവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആളാ പരിശുദ്ധാത്മാവ്. നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ അതോറിറ്റി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മോടുള്ള ദൈവത്തിൻ്റെ കവനൻ്റ്. സാത്താൻ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ എങ്ങനെയും നമുക്കുള്ള വാക്തത്വത്തെ മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, മുമ്പേ കർത്തൃദാസൻ പറഞ്ഞതുപോലെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള വിവരം അറിയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുമ്പോൾ, ഇന്ന് രാത്രി സ്വർഗം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം, ഞാനും സിൽവാനോസും തീമത്യോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവോത്തനായ യേശു ക്രിസ്തു ഒരിക്കലും ഊവെന്നും മറ്റൊരിക്കലില്ല എന്നുമായിരുന്നില്ല. അവരിൽ ഊവെന്നത്രേ ഉള്ളൂ. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവെന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേനെന്നും തന്നെ. ഇന്ന് രാത്രി അബ്ബാന്ന് വിളിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ദൈവം തീരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ അതോറിറ്റി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ നമ്മോടുള്ള ദൈവത്തിൻ്റെ കവനൻ്റ്, ഇതെല്ലാം ഓർപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മാവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ എത്ര പേര് സമർപ്പിക്കും? ആത്മാവാകുന്ന വഴികാട്ടി നമ്മെ കൊണ്ടുപോകും സാവധാനത്തിൽ. ഹാലേലൂയ. ക്ഷീണിതരെ സന്തോഷിപ്പിക്കുന്ന, തൻ്റെ ഇമ്പ മുഴികൾ കേൾപ്പിച്ച് നമ്മെ ധൈര്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ ഉപവാസ പ്രാർത്ഥനയുടെ 19-ാമത്തെ രാത്രി തീരുമാനമുള്ള ദൈവമക്കൾ ഒരു നിമിഷം മുട്ടുകുത്താമോ ദൈവമുമ്പാകെ? ശബാരാധാര. ഇത് ഉപവാസ പ്രാർത്ഥനയുടെ 19-ാമത്തെ രാത്രിയാ. നിങ്ങളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ചിലത് നിങ്ങളെ പഠിപ്പിക്കുന്ന രാത്രിയായത്. എനിക്ക് ഭയങ്കര ഒരു ആത്മനിയോഗം ദൈവം തരികയാ. അതുകൊണ്ട് തന്നെ ദൈവമുമ്പാകെ ഒന്ന് മുട്ടുകുത്തിക്കൊണ്ട് എത്ര പേര് ഹൃദയം കൊണ്ട് പാടുവാൻ തയ്യാറാ? ആത്മാവാം വഴികാട്ടി ചുടാരബൽക്കടക. കേവലം ഒരു ചടങ്ങല്ല ഉപവാസ പ്രാർത്ഥന. ദീർഘ ദിവസങ്ങളായി ഉപവാസത്തോടുകൂടെ ആയിരിക്കുമ്പോൾ, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉപവസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ തുറക്കുന്ന ദൈവം. ദൈവമാകം മുട്ടുകുത്ത്. മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരത്തില്ല. ഒരു നിമിഷം കണ്ണടച്ചു. ജുഡാ നഹഷന റബൽക്കടകാരാധാര റിക്കാന ബനാരവക്ഷമനാരകക്ഷസി. കർത്താവേ, ഇന്ന് രാത്രി മുട്ടുകുത്തിയിരിക്കുന്ന ഈ ജനത്തിൻ്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകളെല്ലാം തുറക്കപ്പെടട്ടെ. ഈ നിമിഷം ഞാൻ ഇവരെ അനുഗ്രഹിക്കുക. അത്ഭുതങ്ങൾ ഇവരിൽ നടക്കട്ടെ. ഈ രാത്രി മുതൽ വലിയ ദൈവപ്രവൃത്തികൾ ഇവരെ സംഭവിക്കട്ടെ. ആത്മാവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ ഈ ജനത്തെ സഹായിക്കണം. മനസ്സു തുറന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.